ஆய் பிரிஞ்சுடனே அங்காரமாயதினு தான் தன்னே சாட்சி அது போதம் வருத்துவதினு ஆளாயி நின்ன பரமாச்சாரிய ரூப ஹரி நாராயணாய நம ஒன்னாய நின்னைகரெண்டன்னு கண்டளவில் உண்டாயொருண்டல் பதமிண்டாவதல்ல மம பண்டே கணக்க வருவான் நின் கிருபாவலிகள் உண்டாக எங்களிக நாராயணாய நம ஹரிநாம கீர்த்தனமிதுருவிட்டிடுன்னவனு പരിതാപമൊന്നുമിക വരികില്ലെന്നൂനം അതു വിരവിൽ ധരിച്ചു ശ്രീഗുരുവായൂരപ്പനെ ശരിയായി ഭജിക്ക ഹരിനാരായണായ നമ ചാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം സർവലോകൈകനാഥം യുഗം അവസാനിക്കാറായി. നിന്റെ കാലം ഇതാ വരുന്നു. മതം, മദ്യം, മങ്ക, മാത്സര്യം, മന്മഥ ചാബല്യം, ഇതിൽ ഏതിന് വശപ്പെടുന്നവരിലും നിന്റെ സാമർഥ്യം കാണിക്കാം. പോകൂ, ഭൂലോകത്ത് എവിടെയും നിനക്ക് സഞ്ചരിക്കാം. നാരായണ നാരായണ. നാരദർക്ക് സംശയമുള്ളതുപോലെ തോന്നുന്നു. നാരായണ പ്രഭു, പരശുരാമ അവതാര കാലത്ത് അവിടത്തെ പരിലാളനമറ്റൊരു പുണ്യഭൂമിയുണ്ട് കേരളം. കലി അവിടെയും മനസ്സിലാകും. ഭക്തജനങ്ങൾക്ക് അഭയസ്ഥാനമായിരിക്കും പരശുരാമ ക്ഷേത്രം. നാരായണ നാരായണ.
തപോനിഷ്ഠയ്ക്ക് ഫലം വരുത്തുന്നത് സൂക്ഷിച്ചു വേണം. ഓഹോ, അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഏയ് സന്യാസി, കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. കേട്ടില്ലേ, തന്നോടാണ് ചോദിച്ചത്. ഇക്കാരി ഇനിയും മിണ്ടാതിരിക്കുകയാണ്. അതെടുത്ത് അയാളുടെ കഴുത്തിൽ കാർത്തണം. ചത്തു വന്നു തിരുമേനി. പരീക്ഷത്തെ ഈ ചത്തുപാമ്പ് കൊത്തുകയില്ല. പക്ഷെ ഇന്ന് കേളാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് സാക്ഷാൽ തക്ഷകന്റെ ദംശനം വെച്ച് നീ ചാമ്പലാകും. ഇത് സത്യം. ഇന്നുവരെ സമ്പാദിച്ച പുണ്യങ്ങളെല്ലാം ഒറ്റ നൊടിയിൽ നശിപ്പിച്ചല്ലോ നീ. അച്ഛാ, ബ്രഹ്മചാരി വികാരജീവിയാകെ മഹാമുനി അടികൾ രക്ഷിക്കണം. മഹാരാജാവി, കൊടുത്ത ശാപം പിൻവലിക്കുവാൻ ഒരുത്തർക്കും ശക്തിയും. അതിന്റെ മുകളിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുക. ശാപകാലം കഴിയുന്നതുവരെ അങ്ങ് ഒരിടത്തും പോകരുത്. ദിവ്യൌഷധങ്ങൾ സേവിച്ച്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് കഴിഞ്ഞു കൊടുക്കുക.
കലിയുഗം ആരംഭിച്ചതിന് ശേഷം അങ്ങ് പരശുരാമക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഇതിനുള്ള പ്രതിവിധി അങ്ങക്ക് അവിടെ ഉണ്ടാകും. കൃഷ്ണ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. എന്താണൊരു പുഞ്ചിരി? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇതുവരെ എവിടെ പോയിരുന്നു? ആര്? അത് ഞാൻ പറയണം. ഞാൻ പറയാം. ഓ ഭാമയോ, നീ എന്താണ് ഇനി പറയാൻ പോകുന്നത്? കൊള്ള, രുക്മിണിയും ഭാമയും അടുത്തിരിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കുമോ? ദേഹമല്ല, മനസ്സ്. ഇതേവരെ എങ്ങും പോയില്ല, പക്ഷേ പോകാൻ സമയമായെന്നാണ് തോന്നുന്നത്. ഇനി ഒറ്റയ്ക്ക് വിടുകയില്ല. വേണ്ട, എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. പാല് കുടിക്കണം. വസന്തോത്സവം നടക്കുകയല്ലേ, പണ്ടത്തെ ചാപല്യം മറന്നിട്ടില്ല. അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ടായിരിക്കും. എനിക്കാഗ്രഹമില്ല, വിളിച്ചാൽ പോകാതിരിക്കാനും നിർവാഹമില്ല. ആരെങ്കിലും വിളിച്ചോ. ഇല്ല, പക്ഷേ വിളിക്കും. ഇനി എന്തിന്? വസന്തോത്സവം തുടങ്ങിക്കഴിഞ്ഞു. ഭജരേ മാനസ ഗോപാലം പതിത ജനാവന ഗുണശീലം, ഭജരേ മാനസ ഗോപാലം പതിത ജനാവന ഗുണശീലം, മുരളി മോഹന ഗാനവിലോളം, മുരളി മോഹന ഗാനവിലോളം, മുകുര മനോഹര ചാരുക പോലം, മുകുര മനോഹര ചാരുക പോലം, മരതക നീലം മധുരിപുബാലം, മന്മഥലോലം മംഗളമൂലം, മന്മഥലോലം മംഗളമൂലം, ഭജരേ മാനസ ഗോപാലം, ഭജരേ മാനസ ഗോപാലം. നാരായണ നാരായണ. നാരദ മഹാമുനെ സ്വാഗതം. ഭക്തവത്സല, ശ്രീ രുക്മിണി സത്യഭാമ സമേതനായ അവിടത്തേക്ക് നമസ്കാരം. എന്താണ് വിശേഷം നാരദ മഹർഷേ? നാരായണ, അപ്പോഴെന്തെങ്കിലും വിശേഷം കാണും. കാണും കാണും. കലഹചിന്തകളെല്ലാം വിട്ട് ദേവിമാരുടെ ഏകോപിച്ചുള്ള ലാളനയിൽ ആനന്ദഭരിതനായി കഴിയുന്ന ഈ സന്ദർഭം നേരിലൊന്ന് കാണുവാൻ ഭാഗ്യമുണ്ടായല്ലോ എന്നോർത്ത് ഞാൻ അറിയാതെ സന്തോഷിക്കുന്നു. ദേവി, ഇന്ന് നിങ്ങളാണ് നാരദരുടെ വരയിൽ അകപ്പെട്ടിരിക്കുന്നത്. അല്ല, കലിയുഗമാണ് അകപ്പെട്ടിരിക്കുന്നത്. മറ്റേത് കൊണ്ടുവാനമയ്യോ. നമുക്ക് ശരിക്ക് ആനന്ദിക്കാം, ഒഴിക്കൂ ചക്കര പോലെ ചിങ്കമ്പായ കൊശി അപ്പൂന്യാ. അധർമ്മം അധർമ്മം. ആരാടാ
ഭഗവാന്റെ ജന്മം കൊണ്ട് പരിശുദ്ധമാണ് യദുവംശം. അതിന്റെ മഹാത്മ്യം അർഹിക്കുന്ന ഗൗരവത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട നിങ്ങളാണ്. ഉപദേശിക്കേണ്ട ഉദ്ധവരെ, യദുവംശത്തിന്റെ മഹാത്മ്യം കണ്ടിട്ടാണ് ഭഗവാൻ അവിടെ വന്ന് അവതരിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. കൃഷ്ണ കൃഷ്ണ ഭഗവാനെ, സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. മദ്യം നിങ്ങളുടെ ബുദ്ധി കെടുത്തിക്കളഞ്ഞു. ഈ താമരതാണ് പൊന്നുതമ്പുരാൻ ബലദേവരുടെ സേവിച്ചിരുന്ന ദിവ്യ പാനീയമാണ്. അവതാര പുരുഷന്മാരുടെ വിനോദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. തനിക്ക് ഇതിന്റെ ഗുണം അറിഞ്ഞുകൂടാ. ഒരു തുള്ളി അകത്തോട്ട് ചെല്ലട്ടെ, ഈ 24 ലോകം ഇവിടെ ഇരുന്നാ കാണാം. ഒരു പാത്രം വിഷം വിഷം അധിക്ഷേപിക്കരുത്. ഞങ്ങളെല്ലാം മണ്ണന്മാര്, ബുദ്ധിയില്ലാത്തവര്. താമാക്ക് ഒരു ബുദ്ധിമാൻ കൊട്രാ ഒരു പാത്രം എനിക്ക് വേണ്ട. അത് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കുടിക്കാതെ പോവുകയോ? പിടിച്ചവനെ പിടിച്ച. നാരായണ നാരായണ. മദ്യമല്ല നാരദേ, അമൃത പാനീയം. എന്താ കുടിച്ച കൊള്ളിയില്ലേ? ഏ ദാഹിച്ചാൽ ആർക്കും കുടിക്കാം. താങ്കൾ അല്പം കുടിക്കുന്ന കുടിക്കാമായിരുന്നു, പക്ഷേ എനിക്കിന്ന് ഉപവാസമാണ്. ഓ, എന്നാ ഉപദ്രവിക്കുന്നില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ പാടില്ല. ഇത് ആര് പറഞ്ഞു? യാദവന്മാർക്കല്ലെങ്കിൽ മറ്റാർക്കാണ് അതിനുള്ള യോഗ്യത? അങ്ങ് ത്രിലോക സഞ്ചാരിയാണ്, അല്പം ലോകമല്ലേ കാണാൻ വഴി. അതാണല്ലോ ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പൊ എന്തെങ്കിലും വിശേഷവും കാണും. എനിക്ക് വളരെ സങ്കടം തോന്നി. യദുവംശത്തിന്റെ ഇന്നത്തെ ഇലക്ക് ആരെയെങ്കിലും വകവയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ആര് വകവയ്ക്കുന്നു? എന്നിട്ടാണോ നിങ്ങളുടെ കൊട്ടാരത്തിൽ ഇതൊക്കെ നടക്കുന്നത്? ഏതൊക്കെ? ഒരു ദിവസം വസിഷ്ഠനും കശ്യപനും അഗസ്ത്യനും ഭൃഗുവും അവിടെ വന്നു. എന്തെന്ത് ഉപചാരങ്ങൾ, എന്തെന്ത് കോലാഹലങ്ങൾ, ആട്ടം പാട്ട് താളം മേളം. എന്തിന്? കൃഷ്ണ ഭഗവാൻ കാലുകഴുകുന്നു, ബലരാമർ പനിനീർ തളിക്കുന്നു, ഭാമ ചാമരം വീശുന്നു, രുക്മിണി ചന്ദനം പൂശുന്നു. വല്ല ആവശ്യമുണ്ടോ? വസിഷ്ഠാദികൾ ദൈവശക്തിയുള്ളവരല്ലേ? എന്ത് ശക്തിയാണെന്ന്? ഈ താടിക്കാരെല്ലാം ശുദ്ധ കള്ളന്മാരാണ്. ശപിക്കും ശപിക്കും എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ട് നടക്കയല്ലേ മറ്റുള്ളവരെ വഞ്ചിക്കാൻ? സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കൂ. എങ്ങനെ? കൊള്ളാം, നല്ല സൂത്രം. അപ്പൊ അവരിതിലെ വരുമോ? അതാ പോകുന്നു. അപ്പൊ ഞങ്ങൾ ചെന്ന് അവരെ വിളിച്ചോണ്ട് വരാം. ഏതും പോകൂ. ശാമ്പ നാരായണ നാരായണ. കുനീന്ദ്രന്മാരെ അസ്വസ്ഥരായാലും ശരണം ശരണം. ഞങ്ങളുടെ കുടുംബം നിലനിർത്താൻ ആകപ്പാടെയുള്ള പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലം. ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവള് പ്രസവിക്കുമോ അറിയണമെന്ന്? നിർബന്ധമാണോ? നിർബന്ധമില്ലേ, ജിജ്ഞാസ, ഉത്കണ്ഠ. അധികം താമസിയാതെ തന്നെ പ്രസവിക്കും. വിഷമിക്കണ്ട. അല്ലേ, സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ്. എന്ത് കുട്ടിയാണെന്ന് കൂടി അരളി ചെയ്താ കുട്ടിയോ? ഇരുമ്പലക്ക, നിങ്ങളുടെ വംശം അടിയോടെ മുറിച്ചുകളയാനുള്ള ഇരുമ്പലക്ക. കൃഷ്ണ യദുകുലനാഥ, അഭയം അഭയം. ഉദ്ധവനെ, ഇത് സംഭവിക്കേണ്ടതാണ്. യാദവർ അഹങ്കാരികളായി തീർന്നു. സ്വർഗാരോഹണത്തിന് മുൻപ് അതിന് പരിഹാരം കാണണം. അവിടെ ഒന്ന് തിരുവവതാരത്തെ പരിപാലനമാണ് അവതാര ഉദ്ദേശം. അക്രമം ചെയ്യുന്നവർ ആരായിരുന്നാലും നിഗ്രഹിക്കാതെ നിവർത്തിയില്ല. സ്വന്തം അമ്മാവനെ പോലും അതിൽ നിന്നും മാറ്റി നിർത്താൻ കർത്തവ്യം അനുവദിച്ചില്ല. യദുവംശം ഇനിയും നിലനിന്നാൽ മറ്റൊരവതാരം കൂടി വേണ്ടി വരും. അത് സാധ്യമല്ല. ഉദ്ധവരെ സമാധാനിക്കും. ഇവരുടെ അട്ടഹാസം ഉടൻ അമർത്തുന്നതാണ്. ഭഗവാനെ, മായാമായവാ. നാരായണ നാരായണ. അല്ല, കലി ഭഗവാനോ? സുഖം തന്നെ അല്ലേ? എനിക്കൊരു സംശയം. എന്താണത്?
ചില ആളുകളുടെ മേൽ ബാധിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അത് എന്താണ് കാരണം? ഈ ലോകത്ത് ആരെല്ലാം ഭഗവാനെ ധ്യാനിക്കുന്നുവോ അവരെ ബാധിക്കുവാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഇതാണ് കലിയുഗ രഹസ്യം. അല്ല, ഇതാര് സാമ്പനം? മഹർഷി ജപം ഫലിച്ചു. എന്താ പ്രസവിച്ചോ? പ്രസവിച്ചു ഇരുമ്പലക്ക. അതെവിടെ? അകത്തോണ്ട് ഭയങ്കര വേളം. എന്റെ കാലുവല്ലി തകർത്തു. ഏതായാലും നമുക്കൊന്ന് കാണാം. അയ്യോ ഞാനില്ല, ഇരുമ്പലക്ക അടിക്കും. ഒന്നും പേടിക്കണ്ട, എന്തിനും ഞാനുണ്ട്. വരും. താങ്കളുടെ മുമ്പേ പോയാൽ നീയല്ലേ പെറ്റമ്മ, പെറ്റമ്മ വിളിച്ചാൽ തീർച്ചയായും വരും. മോനെ 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 വരൂ. നാരദരെ ഇനി എന്തോ ചെയ്യണം. രാഗി പൊടിച്ച് കടൽ കലക്കൂ, ഭയപ്പെടാൻ ഒന്നുമില്ല. നാരായണ നാരായണ. ബാക്കിയുണ്ട് രാഗാൻ മേല, ഇനി എന്ത് ചെയ്യണം? എടാ എല്ലാം കൂടി മാറിയടാ, കടലെ കൊണ്ട് കലക്ക. ഇനി താമസമില്ല രുക്മിണി, ഹാമേ
സ്വർഗാരോഹണത്തിന് സമയമായി. നിങ്ങളും അഗ്നിപ്രവേശനത്തിന് തയ്യാറായിക്കൊള്ളൂ. അടിയനെ അനുഗ്രഹിക്കണേ. ഉദ്ധവരെ, അങ്ങേക്കുള്ള സ്ഥലം ബദരിയാശ്രമമാണ്. അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. പണ്ട് സുതപസ് പൂരതപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും ഒരു വിഷ്ണു വിഗ്രഹം സമ്പാദിച്ചു. അടുത്ത ജന്മത്തിൽ കശ്യപരായി തീർന്ന അദ്ദേഹം തന്നെയാണ് വസുദേവരായും ജന്മമെടുത്തിരിക്കുന്നത്. ഈ മൂന്ന് ജന്മത്തിലും മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മക്കളായി പിറന്നത് അന്നത്തെ വിഗ്രഹത്തിന്റെ ശക്തിയാണ്. ഇന്നത് ദ്വാരകയിലുണ്ട്. പ്രളയം വരുമ്പോൾ ബൃഹസ്പതിയോട് അത് വീണ്ടെടുക്കാൻ പറയണം. പരശുരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം. അതിൽ കൃഷ്ണ ചൈതന്യം കൂടി എപ്പോഴും കുടികൊണ്ടിരിക്കും. ഞാൻ വരട്ടെ. ഭഗവാനെ, ശേഷിക്കുന്ന കാലം ധ്യാനത്തിന് വിനിയോഗിച്ചു കൊള്ളട്ടെ. ഭഗവാനെ, പരമാത്മാ, ഭഗവാനെ. െ, അടിയന്ന് അറിഞ്ഞില്ലേ അബദ്ധം പറ്റിയതാണേ. നീ തെറ്റുകാരനല്ല, പകരത്തിന് പകരം. പകരത്തിന് പകരം? അതെ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്നെ ഉളിയം ചെയ്ത് കൊന്നു. എന്നെയും? അതെ, ബാലിയെ. ബാലി, ബാലി, ബാലി. ജനകകുമാരിയെ തേടി ശ്രീരാമനും അനുജനും കാട്ടിലലഞ്ഞിടുമ്പോൾ അഞ്ജന പുത്രനാം ഭക്തഹനുമാനെ അഞ്ജസ കണ്ടാറൊരു ദിവസം ഭക്തിപൂർവം നമസ്കരിച്ചഞ്ജന പുത്രൻ രാമനെ സ്വീകരിച്ചു. ശക്തനായൊരു സുഗ്രീവൻ തന്നോടെ പത്തനത്തിലേക്കാനയിച്ചു. സീതയെ തേടുവാൻ സുഗ്രീവനും ബാലിയെ കൊല്ലുവാൻ ശ്രീരാമനും തമ്മിലൊരുമിച്ചു സഖ്യം ചെയ്തു. ധർമ്മ പുരസ്സരം സത്യം ചെയ്തു. ൻ രാമനരികിൽ വന്നു നിന്നു
വായുദേവ അതാ ഭഗവാന്റെ വിഗ്രഹം ഒഴുകിപ്പോകുന്നു ഗുരുവരിയ അത് വീണ്ടെടുത്ത പരശുരാമ ക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കണമെന്നാണ് അവിടെ അരുളി ചെയ്തിട്ടുള്ളത് ഉമാമഹേശ്വരന്മാരല്ലേ അത് ഇത് തന്നെ മുഹൂർത്ത സമയമായി ഇതാ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാം ഗുരുവും വായുവും കൂടി മഹാത്മ്യമുണ്ടാക്കിയ ഈ സ്ഥലം ഗുരുവായൂരമായി കൊള്ളട്ടെ ദേവിയും ഇവിടെ ഉണ്ടായിരിക്കണം ഞാൻ ഇടത്തേക്ക് മാറിയിരുന്നു അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അപരാധം
നിന്റെ തിരുസന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും ഇതിന് വിമോചനമില്ലേ? ദുർവാഹിരപ്പ, ഇതിൽ നിന്ന് എന്നെ വിമോചിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ സന്നിധാനത്തിൽ എന്റെ ജീവൻ അർപ്പിക്കും, 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 അർപ്പിക്കും. അപചാരം ചെയ്യുന്ന മഹാപാപികളെപ്പോലും കലിയുഗത്തിൽ സംരക്ഷിക്കുന്ന മഹാപ്രഭു ഗുരുവായൂരപ്പ. ശരണം, ശരണം. എന്താ പമ്മ, വേറെ ആരും കൊടുക്കണ്ടേ? നേരം വെളുത്തപ്പം വയറ്റിലൊരു പരവേശം, അതുകൊണ്ടാ. ഇത് വെള്ളമല്ല, തീർത്താ കേട്ടോ? അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. മതി മതി, പോക്ക. കേട്ടോ ശാന്തിക്കാരാ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ മുഴുവൻ പേര് പനമരത്തിൽ പമ്മനെന്നാണ്. എന്നെ വെറും പമ്മനെന്ന് വിളിക്കരുതെന്ന് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറന്നു പോകുന്നു. എന്നാൽ ഇന്ന് മുതൽക്ക് പനമരം എന്ന് വിളിക്കാം. അതോ തീ, വെറും പമ്മനെന്ന് വിളിക്കുന്നതിൽ ഭേദമാ പനമരം എന്ന് വിളിക്കുന്നത്. ഗുരുവായൂരപ്പ. ആ എന്താ പങ്ങുണ്ണേ, അമ്മാവന്റെ ശാരദമൊക്കെ ഭംഗിയായില്ലേ? അവിടുന്ന് ഏൽപ്പിച്ചിരുന്ന ആൾ ഇനിയും വന്നില്ല. കർമ്മത്തിന് ആരുമില്ലാതെ എങ്ങനെയാ ശ്രാദ്ധ നടത്തുക? ദേവിയുടെ അവിടെ തന്നെ വരണം. ഞാനോ? ഇന്ന് ഉച്ചല്ല. അതിന് ഉണ്ണി ഉണ്ടല്ലോ, അവൻ തനിച്ച് ഇതുവരെ പൂജ നടത്തിയിട്ടില്ല. ശ്രാദ്ധം മാറ്റിവെക്കാൻ ഒക്കുമോ? ഉടൻ തന്നെ മടങ്ങാം. നമ്പൂതിരി, പോയിട്ട് വരൂ. ശ്രാദ്ധമല്ലേ മുടക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. വേഗം വരാമല്ലേ? വരാം. ഉണ്ണി, വേണ്ടതൊക്കെ നിശ്ചയമുണ്ടല്ലേ? ധൃതി വെച്ച് വിട്ടിത്തറൊന്നും കാട്ടരുത്. ഭഗവാന്റെ അമൃതത്തെ കഴിഞ്ഞാലേ നട തുറക്കാവൂ. കേട്ടോ പമ്മ? അല്ല പനമറ, വേണ്ടതൊക്കെ ഉറി കൊടുക്കൂ. ഓ, അവിടുന്ന് പോയിട്ട് വരൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു. ഉന്നേ, അമൃതത്തിനുള്ള നിവേദ്യം അവിടെ ഇരിപ്പുണ്ട്. പോയി പൂജ നടന്നോളൂ, നട അടച്ചോളൂ. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ ഹര ഹരേ. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ ഹര ഹരേ. വിശക്കുന്നുണ്ടായിരിക്കാം. ആ കൊച്ചനല്ലേ, പൂജ കഴിഞ്ഞ് നട തുറക്കാൻ അല്പം താമസിക്കും. നമുക്ക് വെളിയിൽ പോയിരിക്കാം. വരൂ. കുറച്ചു നേരം എടുക്കും. ഓ, കുഞ്ഞല്ലേന്ന് വെച്ചാൽ എന്താ ഉള്ളത്? നമ്മുടെ ഭംഗിങ് എന്നിട്ട് ഇഷ്ടം പോലെ അങ്ങ് പൂജിച്ചു. അല്പം കൂടെ ക്ഷമിക്കാം. ആ ക്ഷമിക്കാന്ന് പറഞ്ഞാല് ക്ഷമിച്ച് ക്ഷമിച്ച് വയറ് വാളാളത്തിലെത്തി, വയറ്റ് കുറുക്കനും കയറി. അങ്ങനെ അങ്ങ് ക്ഷമിക്കാനും നോക്കിയാലേ നമുക്ക് നോക്കിക്കളയാറായി. നട തുറക്കും.
ആള് മോശമില്ലല്ലോ. ഇതിനകത്ത് ഇരുന്ന ചോറന്തി ഭഗവാൻ ഉണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായി, നട തുറക്കാൻ താമസിച്ചപ്പോ മനസ്സിലായി ഇത് മുഴുവൻ അങ്ങ് ഉണ്ടല്ലോ. തള്ളവരുടെ പേര് വേറാണോ? അയ്യോ, ഇതിങ്ങനെ അങ്ങ് വളർന്നു വരികയാണെങ്കിൽ ഈ അമ്പലം തന്നെ അങ്ങ് വിഴുങ്ങില്ല. അമ്പലം വിഴുങ്ങി. എന്താ ഭഗവാനം വഴക്ക്? ഇത് കണ്ടോ, ഇത് മുഴുവൻ അവിടെ നിന്നും ഉണ്ട് കളഞ്ഞു. ഞങ്ങളുടെ വയറ്റത്തടിച്ചു കളഞ്ഞു. നേരാണോ ഉണ്ണി? ഉണ്ണികൃഷ്ണൻ അസത്യം പറയുന്ന, കുറ്റം സമ്മതിച്ചാ പറയാ. ഭഗവാൻ അവളെ പഴിതരുന്ന സത്യം ഇതുവരെ സംഭവിക്കാത്ത ഇനി സംഭവിക്കുമോ? ചോറിൽ എന്ത് ചെയ്തു പറ? ഭഗവാൻ ഉണ്ടോ? ഭഗവാൻ ഉണ്ടോ? ഭഗവാൻ ഉണ്ടോ? രാധാ മാധവ ഗോപാല രാഗമനോഹര ശീല രാധാ മാധവ ഗോപാല രാഗമനോഹര ശീല രാവും പകലും നിൻ പദ ചിന്തനമല്ലാതില്ലൊരു വേല രാധാ മാധവ ഗോപാല രാഗമനോഹര ശീല ലയുകയാണി സംസാരേ ആശ്രയമേ ഗുഗ കംസാരേ ഫലയുകയാണി സംസാരേ ആശ്രയമേ ഗുഗ കംസാരേ അഖിലാണ്ടേശ്വര ഞാൻ വേറെ അഭയം തേടുവതിനിയാരേ രാധാ മാധവ ഗോപാല രാഗമനോഹര ശീല കരളിൽ നിവേദ്യമൊരു കീന കാത്തിരിക്കുന്നു മുരാരേ കരളിൽ മാധവ ഗോപാല രാഗമനോഹര ശീല രാവും പകലും നിൻ പദ ചിന്തനമല്ലാതില്ലൊരു വേല രാധാ മാധവ ഗോപാല രാഗമനോഹര ശീല മരത്തത്തിലും മടിത്തത്തിലും കുടികൊള്ളുന്നു നീ. എന്തിനിങ്ങനെ മാഞ്ഞും പറഞ്ഞും മായാലീരകൾ കാണിക്കുന്നു കൃഷ്ണ? ഈ ദാസനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നില്ലോ? നീയാണ് എന്റെ സർവസ്വം. എന്നും ഒരിക്കലും മാഞ്ഞു പോകരുതേ കൃഷ്ണ, പിരിഞ്ഞു പോകരുതേ കൃഷ്ണ. ആശ്രിത മത്സര വേണുഗോപാല കൃഷ്ണ.
മഹാദേവ 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 വിഷ്ണുവിനേ മഹാദേവ വിഷം ഇട്ട് ഒരു അക്ഷരം മിണ്ടാൻ വയ്യ. അമ്പലത്തിലെ ചോറാണെങ്കിൽ ഭഗവാൻ തന്നെ അങ്ങ് കഴിച്ചു. എടാ കലിയുഗമേ നോക്കണേ. കാക്കടെ ശല്യം. നിന്റെ നിവേദ്യങ്ങളെല്ലാം ഞാൻ ഭക്ഷിച്ചു. ഇന്ന് നാം അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു പിടി ചോറ് തരിയല്ല. അല്ല, ബ്രഹ്മോ ബ്രഹ്മത്യ ബ്രഹ്മ അഹം ബ്രഹ്മത്യ എന്നാണല്ലോ വേദവാക്യമേ. എന്തായാലും എന്റെ വയറങ്ങ് നിറയട്ടെ. എന്താ ഒരു വയറ്റുവേദന പോലെ തോന്നുന്നല്ലോ. മൂട്ടിച്ചതുകൊണ്ടോ ചാണോ ഇന്ന്? ഏനില്ലാൻ കിട്ടാൻ വിചാരിക്കാം. നീ എന്ത് ചിട്ട കൊടുക്കും? അവൻ എന്ത് വേദന കൊടുക്കും? എന്ത് കഴിച്ചു? അരിഞ്ഞെല്ലാം കഴിച്ചോ? ഓ, സകല ഗുളികളും രക്തങ്ങളും സകല മൂത്രമാരും കണ്ടു വന്നിട്ട് കുടിച്ചോ? കുടിച്ചില്ല. തൊടരുത്, തൊടരുത്. ഞാൻ ബില്ലുവിനത്തെ സ്വാമി ഒന്ന് പോയി കണ്ടിട്ടില്ല. വയറ്റിലൊരു വേദന. ഇരിക്കാനും മേല നിൽക്കാനും മേല ഉള്ളം തന്നെ വയറ്റി കിടന്ന് ഓടുന്ന പോലെ തോന്നുന്നു. അയ്യോ, സമി ഒന്ന് രക്ഷിക്കണേ. ആർക്കാണ് വേദന? നമ്മുടെ പനമരത്തിന്. മറ്റുള്ളവന്റെ വേദന നിനക്കെങ്ങനെ അറിയാം? അല്ല, വയറ്റി വേദന വന്നാൽ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു തോന്നൽ. ആ തോന്നൽ കൊണ്ട് അർത്ഥമില്ല, അനുഭവിച്ചു തന്നെ അറിയണം. ഇപ്പൊ എന്ത് തോന്നുന്നു നിനക്ക്? അയ്യോ, 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 സമി രക്ഷിക്കണേ. അയ്യോ സമി, അയ്യോ രക്ഷിക്കണേ. സമയ സമയത്തി ഭയങ്കര വേദന. സമയം എന്റെ പൊന്ന് സമയം വല്ലാതെ ഭയങ്കര വേദന. ഞാൻ വിചാരിച്ചാൽ ഇനി ഒന്നും സാധ്യമല്ല. ഗുരുവായൂരപ്പൻ തന്നെ സഹായം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. എന്റെ മനോരം നിന്നേക്കേ വന്ന് നിന്നെ രക്ഷിക്കാൻ വന്നിട്ട് നീ എനിക്കൂടെ പരിശീലനം വന്നിട്ടോ? എങ്ങനെ പറഞ്ഞു? നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റുമോ?
പാലൊറ്റ വലിക്ക് കുടിക്കുക, കുടിച്ചാൽ ഉടനെ അമ്മ കണ്ണി മാങ്ങാ തരാം.
നല്ല മോൻ. പിന്നെ ഒരെണ്ണം തരാം, കാണാതെ എടുത്ത് തിന്നരുത്, വയറ്റ് വേദന വരും. ഉണ്ണി ഉണ്ണി എന്തൊരു വയറ്റ് വേദന. കട്ട് തിന്നിട്ടാ. അമ്മേ അമ്മേ വയറ്റ് വേദന. വയറ്റ് വേദനയോ ആർക്ക്? മോനോ? എനിക്കല്ല. സാരമില്ല, അവിടുത്തെ കണ്ടത് ഭാഗ്യമായി. ഇന്ന് മധ്യാഹ്നം വിട്ട് സ്വീകരിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അതെന്നെ കണ്ടോണ്ട് പ്രയോജന പറ്റുള്ളം പോലും കുടിക്കാൻ മേലെ എന്തെങ്കിലും അവിടത്തേക്ക് കാണാത്ത വൈദ്യന്മാരില്ല, കഴിക്കാത്ത മരുന്നില്ല. വല്ലതും കട്ട തിന്നോ. കട്ട തിന്നു? ഇപ്പം വെളിയിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നുണ്ട് കട്ട തിന്നെന്ന്. ആരുടെ കട്ട തിന്നതാ? നിന്റെ വല്ല ഞാൻ കട്ട തിന്നോ? ഇപ്പൊ ഞാൻ ആരടാ? എന്റെ വളർത്തുമോനെ. അമ്മ പറഞ്ഞില്ലേ കട്ട തിന്ന വയറ്റ് തന്നെ വരുന്ന. മിണ്ടാതിരിക്കും വരണം. അയ്യോ ചോറ് വേണ്ട, ഈ ഇറത്തെങ്ങനൊന്ന് ചുണ്ടുകൂടാൻ അനുവദിച്ചാ മതി. അയ്യോ, ഇവിടുന്ന് ഭിക്ഷ സ്വീകരിച്ചവർക്ക് അപകടം ഉണ്ടായിട്ടില്ല. കല്യാണി കുട്ടാണ്. ഇരിക്കണം. മടിക്കാതെ ഉണ്ടെന്നു കുറുവരമ്മ പറഞ്ഞിട്ടാ. മതി മതി, എന്റെ വയറ്റ് വേദന തീർന്നു. കുറുവരമ്മ അവിടുന്നാണ് ഭക്തത. വലിയൊന്നിട്ട് സ്വാമിയായിരുന്നു പോലെ എന്നെ കൈ പിടിച്ചതാണ്. സ്വാമികളെ മധ്യാന്ന ഭക്ഷിക്ക് ക്ഷണിക്കാൻ ഇതുവരെ സാധിച്ചില്ല. അയ്യോ ഞാൻ പറയാമല്ലോ, കുറുവരമ്മയുടെ ക്ഷണം സ്വീകരിക്കുന്നത് സ്വാമിയാർക്ക് പോലും സുഹൃത്തല്ലേ. സ്വാമിക്ക് മോനുണ്ടേ വരൂ. ഇനി നമുക്ക് വില്ലുവന്നത്തെ സമയരേ ഒന്ന് ക്ഷണിക്കണം ഇങ്ങോട്ട്. അത് അമ്മയുടെ ആഗ്രഹമാണ്. താൻ പോകണ്ട, ഞാൻ പോവാ. ആ സമയരെ നമുക്ക് ഈ വൈഷ്ണവ തന്ന ആ സമയം ഞാൻ വിളിച്ചോണം. സമയരേ ആ സ്വാമിയെ ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിട്ട് കാണുന്നില്ലല്ലോ. സ്വാമി ഞങ്ങളുടെ വയറ്റ് വേദന എല്ലാം പോയി. വില്ലുമങ്ങലത്തെ സ്വാമിയെ കൊണ്ട് സാധിക്കാത്തത് കുറുരമ്മ സാധിച്ചു തന്നു. കുറുരമ്മ? അതെ, ഭിക്ഷ സ്വീകരിച്ചു. ഞങ്ങൾ മൂക്കുമുട്ട ഉണ്ടു, ഉരുളച്ചോറ് അകത്തേക്ക് ചെന്നു. വയറ്റ് വേദന ഞങ്ങളുടെ രണ്ടുപേരത്തെ പുറത്തോട്ട. ഞാൻ ഇന്നും അന്ധനാണ്. വെറും അച്ഛൻ എന്നിട്ട് ആ പുണ്യവതി അങ്ങനെ ക്ഷണിച്ചിരിക്കുകയാണ് നാളത്തെ ഭിക്ഷ സ്വീകരിക്കാൻ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ പരമഭക്തിയുടെ ഭിക്ഷ സ്വീകരിക്കുവാൻ നമുക്കും അളവച്ച ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാം, നാളെ ചെമ്മങ്ങാട്ട് ഇല്ലത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. ചെമ്മങ്ങാട്ടേക്ക് പോകുന്ന വഴിയാണ് കുറൂരില്ലം. അത് ഓർത്ത് വേണം. കുറൂരമ്മ എങ്ങനെ നന്നാവും, എങ്ങനെ ഗുണം പിടിക്കും? കുറുരമ്മ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഭിക്ഷ സ്വീകരിക്കാതെ ചമ്മങ്ങാട്ട് ഇല്ലത്തേക്ക് പോകാൻ പോകുന്നു. ഈ സ്വാമിയാർക്ക് എങ്ങനെ തോന്നി ഇത് പറയാൻ? മഹാത്മാക്കളെ അധിക്ഷേപിക്കരുത്. അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനുള്ള അർഹത എനിക്കില്ലായിരിക്കും. എല്ലാം ഗുരുവായൂരപ്പന്റെ അധിഷ്ഠാനം. ഞാൻ അമ്മേ അമ്മേ
ഉണ്ണിയെല്ലാം കേട്ടില്ലേ? ഇവിടെ കയറാതെ ഈ പടിക്കൽ കൂടി സ്വാമി മറ്റൊരിടത്തേക്ക് പോകുന്ന എനിക്ക് സങ്കടമാണ്. സ്വാമി വാക്ക് കൊടുത്തില്ലേ? അത് പാലിക്കേണ്ടത് പറഞ്ഞില്ല. രണ്ടും കൂടി സാധ്യമാണോ? ഉണ്ണി വിചാരിച്ചാൽ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാൻ? സ്വാമിക്ക് നിത്യവും പൂജാപുഷ്പങ്ങൾ കൊടുക്കുന്ന ഉണ്ണിയല്ലേ, നാളെ കൊണ്ടുപോകരുത്. പൂജ മുടങ്ങിയാൽ സ്വാമി എങ്ങും പോകുകയില്ല. അത് ശരിയാണോ? അമ്മയെ സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ? ഞാൻ വിട്ടില്ലെന്ന് പറയണോ? അതെ, അടച്ചിട്ടെന്നു. അയ്യോ അമ്മേ, ഉണ്ണി നിൽക്കവിടെ. നീ എന്താണ് ഇന്നിങ്ങനെ വരാൻ താമസിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ നിവേദ്യം സ്വീകരിക്കുവാൻ ഓടി വാ കൃഷ്ണ. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. ഭഗവാനെ, നീ വന്നു കൃഷ്ണ. എന്ത് കൃഷ്ണ, ഈ പൂങ്കുടല് എങ്ങനെ കരിവരണ്ടു? എന്ത്, അങ്ങനെ പാനിലിട്ട് അടച്ചെന്നു? ഈ 7-14 ലോകവും ഈ പിഞ്ചു വായിൽ ഒതുക്കി കാണിച്ച അങ്ങയെ ഒരു സ്ത്രീ പാളയിൽ തടച്ചെന്നോ? കൃഷ്ണ, ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും? ഭഗവാനെ, ഭഗവാനെ, അതോ ഈ കലിയുഗത്തിൽ. കൃഷ്ണ, കൃഷ്ണ, നീ എന്നെ പരീക്ഷിക്കുകയാണ്. അതെ, ഇന്നത്തെ ഭിക്ഷ കുറൂരൊന്നും ഇവിടെ ഇല്ല. സ്വാമി ഭക്തഗ്രേസ്, അരുതമ്മേ, അരുത്. അപ്പുറത്തുമെങ്കിൽ അടിയിലാണ് കുമ്പിടേണ്ടത്, അടിയിലാണ് കുമ്പിടേണ്ടത്. മഹാനുഭാവ, ഇന്ന് അടിയന്റെ ഇല്ല സുഹൃതമണിഞ്ഞു. എന്റെ ഹൃദയം കൃതാർത്ഥത അടഞ്ഞു. അകത്തേക്ക് വന്നാലും അവിടുത്തെ ഈ ഉണ്ണിക്കണ്ണൻ ആരാണെന്നറിയാമോ? അന്നാമ്പാടിയിൽ ആടിപ്പാടി നടന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. അന്ന് യശോദാദേവിക്ക് കിട്ടിയ മഹാഭാഗ്യം ഈ കലിയുഗത്തിൽ അവിടത്തേക്ക് കിട്ടി. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കടാഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ വിശ്വരൂപത്തെ സ്വന്തം കൈ കൊണ്ട് താരാട്ടാനും താലോലിക്കാനും സാധിച്ച മഹാതപസ്വിനി, ഈ പൂടലൊന്ന് സൂക്ഷിച്ചു നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. എന്റെ ഭഗവാനെ, ഇത് സത്യമാണോ? കരുണാമയ, ഈ പാദദാസി അത്രയ്ക്ക് ഭാഗ്യവതിയാണോ? അയ്യോ, ഞാൻ അറിവില്ലാതെ എന്തെല്ലാം അവിവേകങ്ങൾ കാണിച്ചു. അവിടുത്തെ ഞാൻ ശാസിച്ചു. ഈ പൂമേനെ ഞാൻ നോവിച്ചു. എന്റെ കണ്ണ, കണ്ണ, കൊല്ലത്തെ പോലെ ഭൂരം
ഒരു കൊല്ലവും നടന്നിട്ടുമില്ല. എല്ലാം വടക്കുന്നാഥന്റെ കയ്യിലാണ് തന്നെ. എവിടെങ്കിലും വെച്ച് അറിയാൻ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നേരം വെളുപ്പിച്ച് പോയാ മതിയായിരുന്നു. എന്നാലേ ഒരു കാര്യം ചെയ്യ്, ഈ കാട്ടിലെ കട്ടിലും കിടക്കയും പായും തലേനൊക്കെ കാണും, കേർക്കിടന്നങ്ങ് സുഖിച്ചോ? അത് പിന്നെ അങ്ങനെ താനല്ലേ പറ്റിച്ച, ഞാൻ ഒന്നാന്തരം സ്ഥലം കണ്ടുപിടിച്ചെന്ന് കിടക്കാൻ. ആ തന്റെ ഈ സ്വഭാവമാണ് തന്നെ നശിപ്പിച്ചത്. കിടപ്പാടം വരെ വിച്ച് കഴിഞ്ഞില്ലേ, സൂച്ചോ? പോട്ടടോ പോട്ടെ, മനുഷ്യൻ ജനിച്ചെന്തേനാ അതിനാ സൂചിക്കാനാ? എന്തിനാ പെങ്കുച്ചങ്ങളെ ഈ വഴിയിലിരുന്ന് കരയുന്നത്? ഞങ്ങളെ പൂരം കഴിഞ്ഞ് വരാ, ഞങ്ങളുടെ ഭർത്താക്ക പോലും ഞങ്ങളെ വിട്ടേച്ച് അങ്ങ് പോയി. ഞങ്ങളുടെ ഭർത്താവില്ല, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ, ഒന്നും കൊണ്ടി വിടണേ. വീട്ടിൽ കൊണ്ടുവന്നാക്കിയേ അവിടെ കിടന്നിറങ്ങിയേ നിർവാലം എടാ ബാക്ക, നമുക്ക് അത് വേണം പരോകാരം. ആ ഇതൻ ശരീരം ആ വരി. എന്റെ പേര് പനമരന്ന. പനമരോ? ആ പനമരത്തിൽ പത്മനാഭൻ നമ്പൂതിരി പാടുന്ന ഇരട്ടപ്പേരോടുകൂടി അച്ഛനിട്ട പേരാണ് ഇപ്പോഴെല്ലാരും വിളിക്കുന്ന പനമരം പനമരം എന്നാണ്. അങ്ങനെയാണോ? നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പ്രേമവാഹിനി. പ്രേമവാഹിനി എല്ലാരോടും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെ ഈ പ്രേമവും വാഹിനിയും കൂടെ? അങ്ങ് വലിയ പുള്ളിയാണല്ലോ. അപ്പോഴേ നമുക്ക് അങ്ങ് പോയി വിശ്രമിക്കാം. എന്നെ തുടങ്ങാ, ഞാൻ എവിടെയെങ്കിലും പോയി വിശ്രമിച്ചോളാം. അങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ട് അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഞാനൊരു കവിയായിരുന്നെങ്കിൽ എന്നെ പറ്റി 100 കാവ്യം എഴുതി തീർത്തേനെ. കാമന പോലത്തെ രൂപിണി, കാമം തരുന്ന രൂപിണി. അത്ര ഒന്നും പോയിട്ടുണ്ട, എനിക്ക് ഉറക്കം വരണ്ടേ. ഉറക്കം വരുന്ന എനിക്ക് മരുന്ന് ഉറക്കം. പാലോ? നിന്റെ കൈ കൊണ്ട് വിഷം തന്നാലും എനിക്ക് അമൃത. അമരൂപിനി ഗുരുവായൂരമരോ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എനിക്ക് വിശപ്പില്ല. ഓ സാരമില്ല, ഈ പാതരായ്ക്കൊക്കെ പാല് കുടിച്ചാലേ ദഹനക്കേടുണ്ടാകും. നീ എന്താ നിലം തൊടാ നിൽക്കുന്നത്? ഞാനോ? ആ ഓഹോ, കാലിലാണിയായിരിക്കും. ഒന്നുമില്ല, അവിടുത്തെ കയ്യിലിരിക്കുന്നത് എന്താണ്? ആ ഇതൊരു ചെറിയ ഗ്രന്ഥമാ, ദേവീ മഹാത്മ്യം. അതൊന്ന് കാണാമോ? അതെന്താ? താഴെ വയ്ക്ക, ഞാനെടുത്തോളാം. ഇത് താഴെ വെക്കാൻ കൊള്ളാണ് സാധനം അല്ല ഇത്. അത് മാറ്റി വെക്കുന്നതാണ് നല്ലത്. എന്തിനാ? പരിശുദ്ധ ഗ്രന്ഥമല്ലേ, ഉറങ്ങുമ്പോൾ മടിയിൽ വച്ചിരിക്കുന്നത് ശരിയല്ല. ഇത് ഉറങ്ങുമ്പോഴാണ് മടിയിൽ ഇരിക്കേണ്ടത്. നല്ലേ ദുർസ്വപ്നം കാണുകയില്ല. അപ്പോഴത് മാറ്റി വയ്ക്കുകയില്ല അല്ലേ? ഇല്ല. വിക്കാരി കാമരൂണി, ഇതാ പാൽ കുടിക്കണം. പാലാ? നീ നന്നാ കുടിക്കാതിരിക്കാൻ ഒക്കുവ. കാമരൂണി കുടിക്ക. എന്താണ് രക്തം? രക്തം ആ
എന്റെ ഗുരുവായൂരപ്പ എല്ലാരും മനോരമ ഒന്ന് വിളിച്ചു വിളിച്ചെന്നെ പരമർത്ത കേട്ടല്ലോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ നിർമ്മാല്യം കൊടുക്കല്ലേ താങ്കളുടെ പാദസ്പർശനമേറ്റ ഈ സ്ഥലം ഇന്ന് പരിപാവനമായി തീർന്നു യുഗയുഗങ്ങളായി ഭക്തകോടികൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം ഗുരുവായൂരപ്പ വൈകുണ്ഠം ഇവിടെ പാലാഴി ഇന്ന് മുതൽ ഇത് അനന്തപുരം എന്ന പേരിൽ അറിയപ്പെടും ഒരു കാലത്ത് അനന്തൻ ഇവിടെ തപസ് ചെയ്തു ഇനി ഗുരുവായൂരത്തും അത് ആവർത്തിക്കും മറ്റൊരു ജന്മമെടുത്തുകൊണ്ട് തിരുവടിയുടെ തിരുസന്നിധാനത്തിൽ ഒന്ന് പ്രണാമം ചെയ്യാൻ കഴിവില്ലാത്ത ഈ കൈകൾ ശക്തിയറ്റ ഈ കാല് വിളയുന്ന ഈ ശരീരം ഇനി അടിയൻ എന്തിന് പ്രഭു വയ്യ ഇനി സഹിക്കാൻ വയ്യ എന്ത് സേവിച്ചാൽ എങ്ങനെ സേവിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും പറയൂ പ്രഭു പറയൂ ഇത് മരുന്നുകൊണ്ട് മാറുന്നതല്ല ഗുരുവായൂരപ്പനെ തന്നെ സേവിക്കുക കുറൂരമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് പണ്ടേക്ക് പണ്ടേ പരിഹാരം കണ്ടേനെ അവരെ ഭഗവാൻ തിരിച്ചങ്ങ് വിളിച്ചു വില്ലുമംഗലത്ത് സ്വാമിയാരാണെങ്കിൽ ഈ നാട്ടിലെങ്ങുമില്ല പിന്നെ ഇതിനെപ്പറ്റി സംശയം ചോദിക്കാനാണെങ്കിൽ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആരാണ് വിദ്വാനും ഭക്തനും ഒക്കെ ആണ് തുഞ്ചത്ത് രാമാനുജന എട്ടച്ഛൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്ന് അദ്ദേഹത്തെ ദർശിക്കാൻ ഈ നിർഭാഗ്യവാന് സാധിക്കുമോ
വേണമെങ്കിൽ ഞാൻ സംശയം ചോദിച്ചു വരാം. വളരെ വളരെ ഉപകാരം. മേൽപ്പത്തൂരിൽ നിന്നും നാരായണ ഭട്ടതിരി ഭഗവത് ഭജനത്തിന് ഗുരുവായൂരത്ത് വന്നിരിക്കുന്നു. എന്ത് സേവിച്ചാൽ പരിഹാരമുണ്ടാകുമെന്ന് അന്വേഷിച്ചതായി ദയവ് ചെയ്ത് അറിയിക്കുക. അങ്ങോട്ട് തന്നെ പുറപ്പെട്ടേക്ക ഗുരുവായൂരപ്പ. കൃഷ്ണ 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 കൃഷ്ണ. അങ്ങനെ നിന്ന് യുദ്ധം ചെയ്ത് എതിർത്തവരെ കൊന്നൊടുക്കി. എന്റെ ഗുരുവായൂരപ്പ, രാമായണം എഴുതി എഴുത്തച്ഛൻ തന്നെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത് ശരിയല്ല. ആരാത് പനമനയ്ക്ക് നമ്പൂതിരിയാണ്. ഭരണം ഇരിക്കുന്നു. എഴുത്തച്ഛൻ ഇപ്പോൾ വ്യാഖ്യാനിച്ചത് ശരിയല്ല. അതിന് വേറെ വല്ല വ്യാഖ്യാനങ്ങളും ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാൽ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവിടുന്ന് എന്തോ പറഞ്ഞത്? തെക്കേത്തലക്കലെ തൃത്താരിപ്പൂക്കളെ വാനരനായ കമാരനൊടുക്കിനേൻ എന്നല്ലേ. അതായത് ഭാരതത്തിന്റെ തെക്കേറ്റത്താണല്ലോ ലങ്ക. അവിടെ ഒരുമാതിരി പൂക്കളുണ്ട്. അതിന്റെ പേരാണ് തൃത്താരിപ്പൂക്കൾ എന്ന് പറയുന്നത്. അതിന്റെ ചെടികൾ കണ്ടാൽ കുരങ്ങന്മാര് സഹിക്കുമോ? കുരങ്ങന്മാരുടെ നേതാവായിരിക്കുന്ന കമാരൻ എന്നൊരു വാനരനുണ്ട്. അവൻ വന്നിത് സകലത് വന്ന് തകർത്തു. അതാണ് അതിന്റെ ദ്വയാർത്ഥം എന്ന് പറയുന്നത്. ഇനി വിന്യാർത്ഥം കേൾക്കണമോ? അയ്യോ വേണ്ടേ വേണ്ട. ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നാരായണ എവിടെ നിന്ന് വരുന്നു? ഗുരുവായൂർ നിന്ന് വരികയാണ്. എന്താണ് വിശേഷം? അങ്ങോട്ടൊരു സംശയം ചോദിച്ചു വരാൻ ഒരാളയച്ചതാണ്. ആരാത്? നമ്മുടെ മേപ്പത്തൂർ നാരായണൻ പട്ടേരിപ്പാട്. അദ്ദേഹത്തിന് വാദമാണ്. അവിടുത്തെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് സേവ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മത്സ്യം തൊട്ട് കൂട്ടാൻ പറയൂ. ഏ മീൻ തൊട്ട് കൂട്ടാൻ പറയൂ. ഏ അത് വെച്ചത് വേണോ വറുത്തത് വേണോ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനത് ഇവിടെ ചെന്ന് പറയുകയും ചെയ്യാം. അശ്ലീലം ഇവിടെ വരണ്ടായിരുന്നു. മത്സ്യം തൊട്ട് കൂട്ടുക പോലും. എന്തു പറഞ്ഞു? എന്തോ പറയാനാണ്. അയക്ക തനിക്ക് വെളിവില്ലെന്ന് ഒന്നും പറഞ്ഞില്ലേ. അവിടെ നിന്ന് എന്നെ നിർബന്ധിക്കരുത് കേട്ടോ. അയാളെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പിൻവലിച്ചു ഞാൻ കേട്ടോ. ഞാൻ മനുഷ്യനെ ഇങ്ങനെ അലപ്പതിക്കരുത്. ഞാൻ കേട്ടിട്ടുള്ളത് അയാൾ കള്ളുകൂടിയാണ്. ചെന്ന് കണ്ടപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്താ ഇപ്പൊ കണ്ടത്? കണ്ടത് എന്താന്നോ? ഈ കാര്യം അങ്ങോട്ട് പറയാൻ ചെന്നപ്പോ തന്നെ അയാൾ പരാ പരാ പരാനായിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് വയസ്സുകാലത്തെ ബ്രാഹ്മണ ശാപം ഏക്കാൻ കഴിയല്ല കേട്ടോ. അയ്യോ ഞാൻ ശപിക്കാൻ അശക്തനാണ്. ഒരു മഹാരോഗി. ബോധമുള്ള പറയോ പട്ടേരിപ്പാട് മീൻ തൊട്ട് കൂട്ടാൻ. എന്ത് മീൻ തൊട്ട് കൂട്ടാനും? പരമാനന്ദം. ഞാൻ ആശിച്ചത് തന്നെ അദ്ദേഹം കൽപ്പിച്ചു. മീൻ തൊട്ട് കൂട്ടാൻ. നിങ്ങളും മീനാ വിചാരിച്ച് പട്ടേരിപ്പാടാണെന്ന് കേട്ടോ. എന്നാൽ ഈ രോഗമല്ല, ഇതിലും വലിയ രോഗം വരും. ഞാനേ പണ്ട് സ്വല്പം നിവേദിച്ചോറ് മോട്ടിച്ചു നിന്നതിന് ഞാൻ പെട്ട പാടെ എനിക്കറിയാം. ഞാൻ 90 ദിവസം തലയും കുത്തി നിന്നത്. ആ മീൻ കൂട്ടിക്കോ കൂട്ട. സംശയമില്ലേ, ഞാൻ മീൻ തൊട്ട് തന്നെ കൂട്ടും. മത്സ്യാവതാരം മുതൽ ദശാവതാരം മുഴുവനും വർണ്ണിക്കും. നാരായണ കഥ ഞാൻ എഴുതി തീർക്കും. മത്സ്യം തൊട്ടെന്ന് പറയുന്നത് മത്സ്യാവതാരമാണോ? അയ്യോ എഴുത്തച്ഛ, ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമിക്കണം കേട്ടോ. പരമജം. അയ്യോ അതെന്നെ വിളിക്ക. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നരസിംഹം നരസിംഹം
എങ്ങനെയാണ് അടിയൻ ആ രൂപം വർണ്ണിക്കേണ്ടത്? ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോശദോദ്ഗതനഖക്രൂരാം സുദൂരോദ്ബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപുഹു യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദത്തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ അജ്ഞാത്വാതേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയ ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യത വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിക കുരുതാം ആയുരാരോഗ്യസൗഖ്യം കൃഷ്ണാമുകുന്ദ ഒരിച്ച് കഞ്ഞുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ നരകത്തിൽ തന്നെ പൂരിക്കും. കാമാക്ഷി എടി കാമാക്ഷി വിളിക്കാതെ എന്ത് ചെയ്യും? നാവും കൂടെ അനങ്ങാതെ ആയി പോയില്ലല്ലോ. നിന്റെ അമ്മ എവിടെ പോയടി? മഠത്തിൽ
കുറച്ച് നെല്ല് കുത്താനുണ്ട്. വേഗം വരാമെന്ന് പറഞ്ഞ് രാവിലെ പോയതാണ്. വരും. ഒലക്ക പുഴിഞ്ഞതും കൊണ്ട് ഗുരുവായൂരപ്പന്റെ പ്രസാദം. ഒട്ടുപോകരുത്, അവിടെ ഒരു പ്രസാദം കൊണ്ടുപോയിക്കോ. ഈ അടിച്ചതിനകത്ത് കയറ്റരുത്. എനിക്കൊന്ന് മറന്നൊന്നും പറയരുത്. അച്ഛന് വിശന്നിട്ടാണമ്മേ അമ്മ നെല്ലുകുത്താൻ പോയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ. പോയില്ല മകളെ, ഗുരുവായൂരപ്പനെ കണ്ട് നമ്മുടെ സങ്കടം ഉണർത്താമെന്ന് കരുതി അങ്ങോട്ട് പോയി. ഉണർത്തിച്ചോ എന്ന് ടുരുളവരട്ടി തന്നോ ഗുരുവായൂരപ്പൻ. ഭഗവാനെ, മോളെ നമ്മൾ എങ്ങനായാൽ അവൾക്കെന്താ, നാല് വീട് തെണ്ടിയാൽ അവളുടെ കാര്യം സുഖം. കണ്ടില്ലേ ഇപ്പോഴും വെണ്ണച്ചക്ക് പോലിരിക്കുന്നു. എന്റെ ദൈവമേ, പച്ചവെള്ളം കൂടെ കുടിക്കാതെയാണ് ഗുരുവായൂർ പോയത്. എന്തെങ്കിലും കിട്ടിയ നിങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും തരാം. അച്ഛൻ എന്തെങ്കിലും പറയട്ടെ, അമ്മ കരയാതമ്മേ. എല്ലാം നമ്മുടെ തലവിധിയാണ് മക്കളെ. അച്ഛൻ നല്ലപോലെ നോക്കിക്കൊള്ളു. മടത്ത് രാവിലെ പോയി അടിച്ചു തളിച്ച് എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിക്കണം. അമ്മ ഗുരുവായൂരയ്ക്ക് പോയി 40 ദിവസം ഭജനം ഇരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആഹാ പരമാനന്ദം, തിരിച്ചു വരുമ്പം എന്റെയും പിള്ളേരുടെയും ശല്യം നിനക്ക് കുറഞ്ഞു കിട്ടും. എന്റെ കൃഷ്ണ, ആശയം നീയാൻ, ആനന്ദവും ഐശ്വര്യം നിന്റേതാൻ. അർപ്പിക്കാൻ ഈ ഹൃദയം, ഭക്തിപൂർവം കൊരുത്ത ഈ പൂമാലയുമല്ലാതെ മറ്റ്യാതൊന്നുമില്ല. എന്റെ ഗുരുവായൂരപ്പ, ഇത് കയ്യേൽക്കണേ സ്വാമി. ഹരേ നാരായണ 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 നാരായണ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മനസ്സിലായില്ല. ഇവിടെ അടുത്തുള്ള ഒരു വാര്യത്തെയാണ്. എന്റെ പേര് മഞ്ജുള. അയ്യോ, ഇതിന്റെ ഒരു പാട്. വൈകിട്ട് അത്താഴം വരെ ഒരുക്കിയിട്ട് വേണം ഗുരുവായൂരപ്പനെ തൊഴാൻ വരാൻ. വിശ്വാസം രക്ഷിക്കും. അസമയമായി, വേഗം പൊക്കോളൂ. വെള്ളം കാമാക്ഷി കാമാക്ഷി എല്ലാം മരിച്ചു കിടക്കും. വെള്ളം 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 ഇതിലും വലിയൊരു കാണിക്ക ആർക്കും തന്നെ സമർപ്പിക്കാൻ സാധ്യമല്ല. മഹനീയമായ മാംഗല്യമുദ്ര ഇത് ആജീവനാന്തം ആരാധിക്കേണ്ട ഒരു അനുഗ്രഹീത സമ്പത്താണ്. തന്റെ ഭക്തയുടെ കരുത്തിൽ എന്നുമെന്നും മിന്നിത്തിളങ്ങുന്നത് കാണുന്നതായിരിക്കും ഭഗവാന് സന്തോഷം. സമാധാനമായിട്ട് പോയിട്ട് വരും. ഗുരുവായൂരപ്പ കൃഷ്ണ. ഗുരുവായൂരപ്പൻ നമ്മെ രക്ഷിച്ചു. ഞാൻ ദുഷ്ടനാണ്, ദൈവത്തെ നിന്ദിച്ച പരമദ്രോഹി. എന്നിട്ടും അദ്ദേഹം എന്നെ കൈവിട്ടില്ല. ഓട്,
ഗുരുവായൂർ എന്ന് ആ കരുണാമൂർത്തിയോട് എന്റെ നന്ദി പറയും. മോളെ നീയും പോ. നന്ദന നിരന്ന പീലികൾ നെറുകയിൽ കുത്തി ഗോപിക്കുറിയും ഗോരോധന പൊട്ടുവിട്ട് മിന്നിത്തിളങ്ങുന്ന പൊന്നുങ്കമ്മൽ കാതിലിട്ട് മണിമാലയും വനമാലയും ചാർത്തി മഞ്ഞ പട്ടാട കെട്ടി ഓടക്കുഴലും കാലിക്കോലും ധരിച്ച് അന്നമ്പാടിയിൽ ആടിപ്പാടി നടന്ന എന്റെ ആനന്ദ കണ്ണ അന്ന് അന്തണിൽ നിന്ന് സന്താനങ്ങളെ വീണ്ടെടുത്ത് ഒരന്തണന്റെ സന്താപം അങ്ങ് തീർത്തു കൊടുത്തു ഈ പാദദാസ മാത്രം വിസ്മരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നീയാണെന്റെ സർവസ്വം അച്ഛനും മകനും നരനും നാരിയും നഖവും ഖഗവും നരകവും നാഗവും എല്ലാം എല്ലാം നീ തന്നെ ഗുരുവായൂരപ്പ ഭഗവാൻ
എന്റെ കൃഷ്ണ. മഞ്ജുളെ, എന്താണ് കുഞ്ഞെ കരയുന്നത്? ഇത് ഗുരുവായൂരപ്പന് ചാർത്താനുള്ളതാണ്. എനിക്ക് ഓർമ്മയായ നാള് മുതൽ ഞാൻ ഇപ്പത് തെറ്റിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ജഗന്മ എന്താ സർവവ്യാപിയാണ്. എവിടെ സങ്കല്പിച്ചർപ്പിച്ചാലും അത് സ്വീകരിക്കും. ആൽത്തറ അടച്ചിട്ടില്ലല്ലോ. കൃഷ്ണ കൃഷ്ണ എന്നെ മറന്നായോ? എന്നെ മറന്നാലും നിന്നെ മറക്കില്ല. പനമരത്തിനെ പിടികൂടിയവളത്തെ നല്ലൊരു ചെറുപ്പക്കാരനെ പിടികൂടിയിരിക്കുന്നു. അവന്റെ ചോര നീര് ഇപ്പൊ അവള് കുടിക്കും. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കുകേ, അതാ മഞ്ഞുള്ള വാരസിലാണ്. അവൾ ഇത്ര കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ നിലാവത്ത് ഇവിടെ വന്നോടേ ഈ വൃത്തികേട് കാണിക്കാൻ. കലിയുടെ ശക്തി മനുഷ്യനെ നാണോ മാനോ ഇല്ലെന്നായി. അവളെ ഈ ക്ഷേത്രോളത്തിൽ കയറ്റരുത്. മല്യം തൊഴാൻ എനിക്ക് വരട്ടെ. എങ്ങോട്ടാ? പോകാൻ പാടില്ല. എന്തുകൊണ്ട്? പറയണോ? അശുദ്ധം,
ഏത് അയൽവക്കത്തുനിന്നെ കണ്ടുപോയാൽ കല്ലെറിഞ്ഞു ഓടിക്കും. ആ നാണക്കേട് വിളിക്ക പറ, ഞങ്ങളെന്താ ഏഭ്യന്മാരാണോ? ഒരടി വെച്ച് പോര്, കാലുപെട്ടി തറയിലിടും. സൂക്ഷിക്കണം. ഏ മേൽശാന്തി ബുദ്ധിമുട്ടണ്ട. എന്തൊരു അത്ഭുതമായത്! അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മേൽശാന്തി, ഒരു പരമഭക്ത സമർപ്പിച്ച ഹാരമാണ്. പക്ഷേ ആ പാവം കുട്ടിയെ ക്ഷേത്രത്തിനകത്ത് കയറാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ചില വിഡ്ഢികൾ. ആരാണ് ഭക്ത? മഞ്ജുള. എന്തു ചെയ്യാം മേൽശാന്തി? ഭഗവാന് വേണ്ടവരെ നാട്ടുകാർക്ക് വേണ്ടതായി. കഴിഞ്ഞൊരു നാട്ടുകാരുണ്ടോ? ആരാണത്? എല്ലാം കലിയുഗത്തിന്റെ വിശേഷം. ഒലപ്പുറം താങ്കളൊരു സമർത്ഥനാണല്ലോ, അങ്ങ് തന്നെ ചെന്ന് ആ കുട്ടിയെ വിളിച്ചോണ്ട് വരും. അയ്യോ, ഇല്ല, സമർത്ഥനാണ്, പോകൂ. നാരായണ നാരായണ. കൃഷ്ണ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. മഞ്ജുള സമർപ്പിച്ച മാല ഭഗവാൻ സ്വീകരിച്ചു എന്ന് നോ. കൃഷ്ണ, ഇനി അത് എടുക്കാം. ആനത്തലയോളോ വെണ്ണതരാമടാ, ആനന്ന തുടങ്ങൂ ഓടിവാടാ. കൃഷ്ണ കൃഷ്ണ, ഓ ഞാൻ വിളിച്ചാ വരാനോ? വിളിച്ച് വിളിച്ച് എന്റെ തൊണ്ട പൊട്ടി. എന്നിട്ട് അനങ്ങുന്നുണ്ടോ നോക്കിയേ. കൃഷ്ണ, ഈ പക്ഷാവേദം കൊള്ളിയല്ല, സങ്കടം കൊണ്ട് പറയാണ്. എനിക്ക് വയസ്സായി, ചാകുന്നതിന് മുമ്പ് അവിടുത്തെ ഒന്ന് കണ്ടേ ചത്താ മതി. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ പനമരം. എന്നെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞ? ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ കൃഷ്ണ, ഞാൻ അറിയില്ലാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമിക്കണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അയ്യോ, ഓർക്കാൻ പറഞ്ഞ് കയറി വന്നല്ലോ, ഇരിക്കാൻ പോലൊന്നും തരാനില്ല. കൃഷ്ണ 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 കൃഷ്ണ. ഒന്നും തരാനില്ലല്ലോ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും കഴിക്കട്ടെ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഒന്നും പറയുന്നില്ല. അല്ല, ഒന്നും പറയുന്നില്ല. പൂജക്കുറവായ കൊണ്ട് പാളയം കൊടുക്ക. കൃഷ്ണ, എന്നാലും പഴമല്ലേ, വയറ് നിറച്ച് തിന്നാട്ടെ. മതി, ഇനി ഞാൻ വരട്ടെ. എന്റെ കൃഷ്ണ, ഇത്രയ്ക്ക് ധൃതിയായോ? ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണേ കൃഷ്ണ. കൃഷ്ണന് പക്ഷാവേദം ഒന്നുമില്ല. ഞാൻ കൃഷ്ണസ്വാമിക്ക് പഴത്തിന്റെ തൊലിയാണ് കൊടുത്തത്. അയ്യോ കൃഷ്ണ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ വലുത് ചെയ്തു പോയിട്ടുണ്ട്. ക്ഷമിക്കണം കൃഷ്ണ. ആരാത്? ഞാനാണ് ഓലപ്പുറം. ആ, അകത്തേ കയറി വരൂ. ഇരിക്കൂ. എന്റെ ഭാര്യ തിരിച്ചു വന്നു. തന്നോട് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചാ വന്നത്. താനെന്താ ഇതുവരെ ഉറങ്ങാൻ? ഞങ്ങൾ ഹലോ, ഞാൻ ഭഗവാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. എനിക്കൊരബദ്ധം പറ്റി, പഴമാണെന്ന് വിചാരിച്ച് തൊലി കൊടുത്തു, അത് മുഴുവൻ അദ്ദേഹം കഴിച്ചു. ഭക്തപ്രിയനല്ലേ ഗുരുവായൂരപ്പ. താൻ ആ മൂസിനെ ഒന്ന് പോയി കാണണം. എന്തിനാ? എണ്ണ തേച്ച് കുളിക്കാറില്ലേ? ഉണ്ടാ
ഉറക്കമിളയ്ക്കാറുണ്ടോ? ഇല്ല. തലയ്ക്ക് വേലി കൊള്ളാറുണ്ടോ? ഏയ്, എന്നാ പിന്നെ എന്തു പറ്റി? എടോ, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഭഗവാനുമായിട്ട് അങ്ങനെ തലയ്ക്ക് ജ്വരം അടിച്ചു. അല്ലാതെ പിന്നെന്തോ? എടോ, എനിക്ക് ജ്വരമൊന്നും അടിച്ചില്ലടോ. തനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വിളിച്ചു വരുത്തി കാണിച്ചു. വരുത്ത് കാണാമല്ലോ. ആ എന്റെ ഗുരുവായൂരപ്പ, കൃഷ്ണ. ഓ, വന്നല്ലോ ഭഗവാൻ. താൻ വിളിക്കുമ്പോഴൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് കീർക്കല്ലാതെ പിന്നെ എന്തോ ആണ് വനവരം. എടോ എടോ, എന്നെ അങ്ങനെ വിളിക്കരുത് വനവരം എന്ന്. എനിക്ക് പണ്ടത്തെ ഓർമ്മ വരും കേട്ടോ. എടോ, പോവാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറെ എവിടെയും പോയി കാണും. പോയി കാണും. അല്ല, തനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. താൻ ഇന്ന് ഇവിടെ താമസിക്കാം. ഇന്ന് താമസിക്കാം. ഞാൻ ഭഗവാനെ ഇന്ന് തന്നെ കാണിച്ചു തരാം. കണ്ടിട്ടേ പോകുന്നുള്ളൂ. താനേ അകത്ത് പോയി കിടന്നുറങ്ങും. ഞാൻ ഭഗവാൻ വരുമ്പോ വിളിക്കാം കേട്ടോ. എന്താ കൃഷ്ണ? എന്നെ വിളിച്ചോ കൃഷ്ണ? ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചു. എവിടെയായിരുന്നു കൃഷ്ണ? ഞാൻ മറ്റൊരു ഭക്തന്റെ അടുത്ത് പോയിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി. ഗോ, ഇവിടെ അല്പനേരം നിൽക്കണേ, ഞാൻ ഇപ്പോൾ വരാം. എവിടെ എവിടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഇതിനാ തനിക്ക് കീർക്കാണെന്ന് പറഞ്ഞത്. ഇവിടെ നിർത്തിയിട്ടല്ലേ തന്നെ ഞാൻ വിളിക്കാൻ. തന്നെ ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ ഉടനെ ചങ്ങല അന്വേഷിക്കട്ടെ വരും. ഞാൻ ഉള്ളതോടോ പറഞ്ഞത്? എങ്ങനെ എടോ ഭഗവാനെ, എന്തോ അത്യാവശ്യമായിട്ട് പോയതാകുന്നുണ്ടോ? ഇനി ഒരു കാര്യം ചെയ്താ, താനേ എന്തെങ്കിലും ഒരു അവസരത്തിൽ വാ. വേണമെങ്കിൽ അനവധി ജനങ്ങളെ മേണ കൂട്ടിച്ചോണ്ടോ, ഞാൻ ഭഗവാനെ കാണിച്ചു തരാം. നാളെ രാത്രി ഞങ്ങൾ കുറെ പേര് വരും. 7.5 കഴിയുമ്പോ ഭഗവാനെ താൻ കാണിച്ചില്ലെങ്കിൽ തന്നെ ചങ്ങലയിട്ട് പൂട്ടി തെങ്ങും തടിയേലിടും കേട്ടോ. ഓർമ്മയിലിരിക്കണം, നാളെ തന്നെ വരുന്നതാണ്. എന്താ കൃഷ്ണ, എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്താ എന്നെ വിളിച്ചത്? കൃഷ്ണ നല്ല പുള്ളിയാ, അയാള് പറഞ്ഞേച്ചു പോയത് കേട്ടോ. എനിക്ക് പ്രാന്താണ്, നാളെ തടിയിലിട്ട് പൂട്ടും എന്നൊക്കെ പറഞ്ഞേച്ചു പോയി. കൃഷ്ണ നാളെയെങ്കിലും ഒന്ന് വിളിച്ചാ വരണേ. എന്നെ പറ്റിക്കല്ലേ ഗുരുവായൂരപ്പ. കൃഷ്ണ എന്താ പൂന്താനം? ഒന്നുമില്ല, അവിടെ നിന്ന് പണ്ഡിതവര്യനാണ്. ഞാനാം ബുദ്ധി, ഒരപേക്ഷയുണ്ട്. അപേക്ഷയുണ്ട്? അതെ, ഈ ഉള്ളവന്റെ അറിവില്ലായ്മ ക്ഷമിക്കണം. ഞാനപ്പാനെ എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് പരിശോധിച്ചാൽ പരിശുദ്ധമാകുമെന്നാണ് വിശ്വാസം. എനിക്ക് വയ്യ പൂന്താനം. നെല്ലും പതിരും പോലെ അബദ്ധവും സുബദ്ധവും നിറഞ്ഞ ഭാഷാഗ്രന്ഥം, അതും ഒരു അപണ്ഡിത കൃതി. ഹേയ് വാലിശം, വേറെ വല്ലവരെയും കാണിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, തന്റെ പൂജ കഴിഞ്ഞില്ലേ? 7.5 എന്ന് പറഞ്ഞിട്ട് 7.45 എവിടെയാണോ തന്റെ ഗുരുവായൂരപ്പൻ? ക്ഷമിക്കോലപ്പുറം, അദ്ദേഹം നമ്മളെ പോലെ മറ്റാണോ? ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴൊക്കെ വിളിച്ചാലും അദ്ദേഹം ഓടി ചെല്ലണ്ടേ? ആരോടൊക്കെ സമാധാനം പറയണം? അദ്ദേഹം ഭക്തേരങ്ങളുടെ പോയി ഉടനെ വരും. വരും ഗുരുവായൂരപ്പൻ എന്ന് ചെയ്യട കളിച്ചങ്ങാതി ഇളയിൽ വിളിക്കുമ്പോഴൊക്കെ വരാൻ. ഭഗവാനെ പറ്റി ഇതുമതി അപവാദം പറഞ്ഞയാളെ വെറുതെ വിടരുത്. ചമ്മട്ടി കൊണ്ടടിക്കണം. പിടികിടോ പിടികിടോ. ക്ഷമിക്കൻ, അദ്ദേഹത്തിന്റെ നാമം ജപിക്കാമെങ്കിൽ അദ്ദേഹം എവിടെ ഇരിക്കുന്നെങ്കിലും ചെടി ഓടി വരും. എന്റെ ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ രാമ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ രാമ, ഹരേ രാമ. ഗുരുവായൂരപ്പ, അവമാനെന്നെ പിഴിഞ്ഞു കളഞ്ഞല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ അവമാനിച്ചത്? ഇത് മര്യാദ ആണോ കൃഷ്ണ? മഹാന്മാർക്ക് ചോദിച്ചതാണോ കൃഷ്ണ? ഗുരുവായൂരപ്പ കൃഷ്ണ എന്തിനാണ്? തല്ലു കണ്ട് പാട് കണ്ട് സന്തോഷിക്കാനാണോ? ഇതെല്ലാം കണ്ടോ? ഇതൊക്കെ എങ്ങനെ പറ്റി കൃഷ്ണ? നിങ്ങൾ വിളിച്ചപ്പോൾ വന്നതുകൊണ്ടല്ലേ ഈ അടിയെല്ലാം കൊള്ളാൻ ഇടയായത്.
വിളിച്ചപ്പം വന്ന് പാടി കൊണ്ടുവന്നു. എന്തൊക്കെയാ കൃഷ്ണ പറയുന്നത്? അതെ, വരാമെന്ന് സമ്മതിച്ചിരുന്നു, വരികയും ചെയ്തു. ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ വരാഹമായാൽ എന്താണെന്ന് തോന്നി. വരാഹമായിട്ട് വന്നത് അവിടുന്നായിരുന്നു. എന്റെ ഗുരുവായൂരപ്പ ഒന്ന് പറഞ്ഞേച്ചു വരാൻ മേലായിരുന്നു. കൃഷ്ണ പരമരം, നിങ്ങൾ ശുദ്ധനാണ്, നിഷ്കളങ്കൻ. അതുകൊണ്ട് നാം തമ്മിൽ കാണുന്നു, സംസാരിക്കുന്നു. മറ്റുള്ളവരോ? എന്റെ കൃഷ്ണ, ഞാൻ അത് അശേഷം അറിഞ്ഞില്ല. എനിക്ക് മാപ്പ് തരണം. ഇനി കാണാൻ ആവശ്യപ്പെടരുത്. വേണ്ട സന്ദർഭത്തിൽ ഞാൻ എത്തിക്കൊള്ളാം. ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിതനോ ധാതാ വിധാതാ താതുരുത്തമഃ അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭുഃ. എന്തു പ്രഭു, മരപ്രഭു? അബദ്ധം അബദ്ധം. പൂന്താനം പത്മനാഭോ അമരപ്രഭു എന്ന് വായിക്കൂ. ഇതാണ് പറഞ്ഞത്. താങ്കൾക്ക് അശേഷം പാണ്ഡിത്യമില്ല. മരപ്രഭു എന്നുള്ളത് അബദ്ധമാണെന്ന് ആര് പറഞ്ഞു? ഞാൻ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അമരപ്രഭു മരപ്രഭു ആകുന്നു. ഭഗവാന് പര്യായം മരപ്രഭു എന്നോ? അപചാരം. അല്ല ഉപചാരം. ഭഗവാന് ഒരു പര്യായം കൂടി ലഭിച്ചു. അദ്ദേഹം മരപ്രഭു കൂടിയാണ്. എങ്ങനെ? ഭഗവാൻ സർവചരാചരങ്ങൾക്കും പ്രഭുവാണോ? അതെ. അതുകൊണ്ട് അചരങ്ങളിൽ മരവും ഉൾപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം മരങ്ങളുടെയും പ്രഭുവാണ്. ഇതാണ് ദുർവ്യാഖ്യാനം. ശരി, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അപ്പോഴും പത്മനാഭോ മരപ്രഭു എന്നെങ്ങനെ വരും? പത്മനാഭോ എന്ത് വിഭക്തി? വിഭക്തി ഭട്ടതിരി, അങ്ങയുടെ വിഭക്തിയേക്കാൾ ഊന്താനത്തിന്റെ ഭക്തിയാണ് ഭഗവാന് സന്തോഷപ്രദം. താങ്കളാണ് സാക്ഷാത് ഭഗവത് ഭക്തി. കൃഷ്ണ ഭാഗവതോത്തം നെപ്പത്തൂരിന്റെ ഇടകിയ സംഭവം. ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണം. ഊടല്ലൂർക്കാർക്ക് അവിടുത്തെ ഭാഗവത പാരായണം കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ദയവായി അനുവദിക്കണം. അഭിലകൻ എവിടെയിരുന്ന് പാരായണം ചെയ്താലും ഇനി ഉർവശിയോ ലെമ്പയോ തിലോത്തമയോ ആരും ആയിക്കൊള്ളട, പോകാൻ പറ. ഞങ്ങളുടെ നാട്ടിലെ ഈ തിരുവാതിരി കളിക്കുന്ന പെമ്പിള്ളേര് മതി. എവരോട് എതിരിടാൻ മനസ്സിലായോ? അങ്ങനെ നല്ലവരുമുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. മത്സരം മത്സരം ഈ സന്നിധാനത്തിൽ എന്തിന്? ഒരു പക്ഷേ നിർബന്ധമായിരിക്കുമല്ലേ. മഞ്ജുളയെ ഞാൻ വിളിച്ചു എന്ന് പറയും. ഈ മത്സരത്തിന് തയ്യാറായി വരാൻ പറയും. ഗുരുവായൂരപ്പ വരും. മഞ്ജുളെ. ഗുരുദേവ. മകളെ, നമ്മുടെ നാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഇതാണ് സന്ദർഭം. ആടാനും പാടാനും അടിയന് നിശ്ചയമില്ലെന്ന് അവിടത്തേക്കറിയാം. ഭക്തന്മാർക്ക് അസാധ്യമായി യാതൊന്നും തന്നെ ഇല്ലെന്ന് പൂന്താനം സമർത്ഥിച്ചിരിക്കുന്നു. മഞ്ജുളയും അവസ്ഥയാണ്. കൃഷ്ണ 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 കൃഷ്ണ.
ഇതു പറയരുതുകാലേ പരിചയ മഴകിതിനെ മലിനമാക്കാതെ പാവമിതു പാവമിതു പറയരുതുകാലേ പരിചയ മഴകിതിനെ മലിനമാക്കാതെ പരമഗുരുവിന്ദാനമിതിനെ പരമഗുരുവിന്ദാനമിതിനെ അധികരണം അതിനൊരു മകരണമാക്കാതെ എന്റെ ഗുരുവായൂരപ്പ എന്തൊക്കെയാണ് അവിടുത്തെ വിനോദങ്ങൾ സ്വാമി. മഞ്ജുളെ, ഇത് മത്സരമല്ലായിരുന്നു, സാക്ഷാത് പരാശക്തി തന്റെ ഭക്തിയെ കൊണ്ട് അരങ്ങേറ്റം ചെയ്യിക്കുകയായിരുന്നു. നാരായണ ശരണം ശരണം. Thank you.
സമർത്ഥൻ വളരെ നന്നായി നന്നായി നമുക്ക് വളരെ പിടിച്ചു. ഒന്നും വിചാരിക്കരുത്, അടിയൻ ഇല്ല അടിയൻ കടമ നിർവഹിച്ചതാണ്, പ്രതിഫലം ഉദ്ദേശിച്ചല്ല. ഇത് പ്രതിഫലമല്ല, ഒരു സന്തോഷം മാത്രം. ഒന്നും വിചാരിക്കരുത്, പട്ടതിരിപ്പാട് അങ്ങേക്കൊരു മോചനം സംഭാവന ചെയ്തതായി കേട്ടിട്ടുണ്ട്. അതാണെങ്കിൽ അത് തന്നെ. പക്ഷേ മങ്ങാട്ടറ്റം വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമായിരുന്നല്ലോ. ഒന്നും വിചാരിക്കരുത്, കയ്യിലിരുന്ന് കൊള്ളട്ടെ. വീരൻ വീരൻ സമർത്ഥൻ ഭഗവാനെ, കോടി ഭൂമി നിർമാല്യത്തിന് മുമ്പ് അടിയനങ്ങ് എത്താൻ ഒക്കെയില്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഭഗവാനെ, അത് അവിടെ നിന്നായിരുന്നു. പത്തവതാരമേ അവിടെ നെടുക്കൂ എന്ന് അടിയൻ ഭരിച്ചു. എന്നാൽ ഈ അടിയവനെ രക്ഷിക്കാൻ വേണ്ടി മങ്ങാട്ടച്ഛന്റെ വേഷം കെട്ടി പതിനൊന്നാമതൊരവതാരം കൂടി അവിടെ നെടുത്തുന്നു. കൃഷ്ണ കൈവല്യമൂർത്തേ ഗുരുവായൂരപ്പ. ആപത് ബാന്ധവാ പാഹി മാം ദേവാ മായാ മായവാ അതുല പ്രഭാവ നന്ദനന്ദന ഗോവിന്ദ നന്ദനന്ദന ഗോവിന്ദ ആനന്ദമുകുന്ദ ശ്രീകാന്ത നന്ദനന്ദന ഗോവിന്ദ പാഹി മുകുന്ദ ശ്രീകാന്ത ഓം നാരായണ ഹരി നാരായണ ഓം നാരായണ ഹരി നാരായണ ഓം നാരായണ ഹരി നാരായണ.